ചൈനീസ് സഞ്ചാരികളെ രാജ്യത്തേക്ക് എത്തിക്കാൻ ലക്ഷ്യമിട്ട് മാലദ്വീപിന്റെ വെൽക്കം ഇന്ത്യ റോഡ് ഷോ. മാലദ്വീപ് മാർക്കറ്റിംഗ് ആൻഡ് പബ്ലിക് റിലേഷൻസ് കോർപ്പറേഷൻ, മാലദ്വീപ് അസോസിയേഷൻ ഓഫ് ട്രാവൽ ഏജന്റ് ആൻഡ് ടൂർ ഓപ്പറേറ്റേഴ്സ്, നാഷണൽ ഹോട്ടൽ ആൻഡ് ഗസ്റ്റ് ഹൗസ് അസോസിയേഷൻ ഓഫ് മാലദ്വീപ് എന്നിവയുടെ സഹകരണത്തോടെയാണ് റോഡ് ഷോ പരമ്പര അരങ്ങേറുന്നത്. ഡൽഹി, മുംബൈ, ബംഗളൂരു എന്നീ മൂന്ന് പ്രധാന ഇന്ത്യൻ നഗരങ്ങളിലേക്കുള്ള സന്ദർശനങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന റോഡ് ഷോ ടൂറിസം മന്ത്രി ഇബ്രാഹിം ഫൈസൽ, രാഷ്ട്രപതിയുടെ ടൂറിസം വികസന ഉപദേഷ്ടാവ് മുഹമ്മദ് ഖലീൽ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘവും പങ്കെടുക്കുന്നുണ്ട്. ജൂലൈ 30 ന്യൂഡൽഹിയിൽ ആരംഭിച്ച ഷോ 1 മുംബൈയിലും 3 ബംഗളൂരുവിലുമാണ് നടക്കുന്നത്. ഈ പരിപാടിയിലൂടെ യാത്രാരംഗത്തെ 24 വ്യവസായ പങ്കാളികളെ ഒരുമിച്ച് കൊണ്ടുവരും. ഇന്ത്യൻ വിപണിയിൽ ശക്തമായ പങ്കാളിത്തവും സഹകരണ അവസരങ്ങളും വളർത്തിയെടുക്കുന്നതിനുള്ള ഒരു ബിസിനസ് ടു ബിസിനസ് പ്ലാറ്റ്ഫോമായാണ് ഷോ ഒരുക്കിയിരിക്കുന്നത്. മാലദ്വീപിന്റെ ബീച്ചുകൾ, ആഡംബര റിസോർട്ടുകൾ, ഗസ്റ്റ് ഹൌസുകൾ, സമ്പന്നമായ സാംസ്കാരിക പൈതൃകം എന്നിവയെല്ലാം ഷോയുടെ പ്രധാന ആകർഷണങ്ങളാണ്. 2024 ഇതുവരെ 65,000+ സഞ്ചാരികൾ എത്തിയതോടെ മാലദ്വീപിൽ ഇന്ത്യൻ വിനോദസഞ്ചാരികളുടെ സ്ഥിരമായ ഒഴുക്ക് കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇത് നിലനിർത്തുന്നതിനും കൂടുതൽ പേരെ രാജ്യത്തേക്ക് ആകർഷിക്കുന്നതിനും റോഡ് ഷോ സഹായിക്കുമെന്നും കരുതുന്നു. ഷോയിൽ പങ്കെടുക്കുന്നവർക്ക് മാലദ്വീപിലെ മുൻനിര റിസോർട്ടുകളായ കാൻഡിമ മാലദ്വീപ്, നോവ മാലദ്വീപ്, അരീന ഹോട്ടലുകൾ, കാനി ഹോട്ടൽസ്, വില്ല നോട്ടിക്ക, സിരൂഫൻ ഫുഷി, ഹോളിഡേ ഇൻ ഖണ്ടൂമ, ആലിമ, കോതെ ഫാരു മാലദ്വീപ് മുതലായ ഹോസ്പിറ്റാലിറ്റി ബ്രാൻഡുകൾ സ്പോൺസർ ചെയ്യുന്ന വിവിധ സമ്മാനങ്ങളുമുണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ അപകീർത്തികരമായ പരാമർശം നടത്തിയതിനെ തുടർന്ന് ഇന്ത്യൻ യാത്രക്കാർ മാലദ്വീപ് ബഹിഷ്കരണ പ്രചാരണം നടത്തിയിരുന്നു. ഇതിന്റെ ഭാഗമായി ഇന്ത്യയിൽ നിന്ന് മാലദ്വീപിലേക്കുള്ള വിനോദസഞ്ചാരികളുടെ വരവ് ഗണ്യമായി കുറയുകയും ചെയ്തു. പ്രധാനമായും വിനോദസഞ്ചാരത്തെ ആശ്രയിക്കുന്ന മാലദ്വീപ് ഇതോടെ വൻ തിരിച്ചടി നേരിട്ടു. ഇത് തിരിച്ചറിഞ്ഞ മാലദ്വീപ് പിന്നീട് ഇന്ത്യയുമായുള്ള നയതന്ത്ര ബന്ധങ്ങൾ ശക്തിപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. മാലദ്വീപിന്റെ ദുർബലമായ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ചതിന് ഇന്ത്യക്കും ചൈനയ്ക്കും പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സോ നന്ദി പ്രകടിപ്പിച്ചു. കൂടാതെ വയനാട് ദുരന്തത്തിൽ അനുശോചനവും അറിയിച്ചിരുന്നു. ജൂലൈ 27 മാലദ്വീപിന്റെ 59 സ്വാതന്ത്ര്യവാർഷികത്തെ അനുസ്മരിക്കുന്ന ചടങ്ങിൽ പ്രസിഡന്റ് മൊയ്സോ ഇരു രാജ്യങ്ങളും നൽകുന്ന സാമ്പത്തിക സഹായം അംഗീകരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്ത അദ്ദേഹം ഇന്ത്യയിൽ നിന്നുള്ള 400 കോടി രൂപയുടെ സഹായത്തിന് നന്ദിയും പറഞ്ഞു. മാലദ്വീപിൽ 2024 ജൂണിലെ മൊത്തം വിനോദസഞ്ചാരികളുടെ വരവിൽ 6.2% ഇന്ത്യയിൽ നിന്നാണ്. മാലെ, അതു അറ്റോൾ, മാഫി ദ്വീപ്, വാതു ദ്വീപ്, ഫുൽഹാദു ദ്വീപ്, കോമോകൊക്കോ ദ്വീപ്, സൺ ഐലൻഡ്, ബനാനാറി, തിംഗലസ്രാവ് ദ്വീപ് എന്നറിയപ്പെടുന്ന മാമിഗിലി, അലിമാതാ ദ്വീപ്, ഫിഹൽ ധോത്തി ദ്വീപ്, വെലികണ്ടു ദ്വീപ് തുടങ്ങിയവയെല്ലാം മാലദ്വീപിലെത്തുന്ന സഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഇടങ്ങളാണ്. ഡൈവിംഗ്, സ്നോർക്കിലിംഗ് മുതലായ സമുദ്ര വിനോദങ്ങൾക്ക് പേരുകേട്ടതാണ് മാലദ്വീപിലെ മനോഹരമായ ബീച്ചുകൾ. അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന 2,000+ വരുന്ന കൊച്ചു ദ്വീപുകളുടെ ഒരു സമൂഹമാണ് റിപ്പബ്ലിക് ഓഫ് മാലദ്വീപ്സ് അഥവാ മാലദ്വീപ് റിപ്പബ്ലിക്. ഇവയിൽ 230 ദ്വീപുകളിലാണ് ജനവാസമുള്ളത്. ഭാഷ പുരാതന സിംഹള ഭാഷയുമായി ബന്ധമുള്ള ദിബേഹിയാണ്. പ്രധാന തൊഴിൽ മത്സ്യബന്ധനവും തെങ്ങ് കൃഷിയുമാണ്. 1887 മുതൽ 1965 വരെ ബ്രിട്ടീഷ് സംരക്ഷിത പ്രദേശമായിരുന്നു. 1965 സ്വതന്ത്രമാവുകയും 1968 റിപ്പബ്ലിക് ആക്കുകയും ചെയ്തു. വിനോദസഞ്ചാരികളുടെ പറുദീസയാണ് മാലദ്വീപുകൾ. കേരള തീരത്തിനടുത്താണ് മാലദ്വീപ്. അതുകൊണ്ട് തന്നെയാണ് ഇടത്തരക്കാരായ മാലദ്വീപുകാർ ചികിത്സയ്ക്കും ഷോപ്പിംഗിനും തിരുവനന്തപുരത്ത് എത്തുന്നതും. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.